മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ കാര്യം കോമഡിയല്ലേ? അതിൽ ഭാരവാഹികളെ നിശ്ചയിച്ചതിൽ അമർഷമുണ്ടായിരിക്കുന്നു, പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇങ്ങനെയൊരു സാധനമുണ്ടോ? വല്ലപ്പോഴോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഷോ കാണിക്കും, പോകും. അതാണ് ഇപ്പോഴത്തെ മഹിളാ കോൺഗ്രസ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ സമര പോരാട്ടങ്ങളൊക്കെ നയിച്ചിട്ടുള്ള പാരമ്പര്യമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയാണത്. പക്ഷേ വർത്തമാനകാലത്ത് ആ സംഘടന ഇപ്പോൾ ഭാരവാഹിത്വം രാജിവെച്ച് നേതൃത്വത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്ന വനിതാ നേതാവ് പറഞ്ഞതുപോലെ ലിപ്സ്റ്റിക് ഇട്ടവരുടെ കൂട്ടമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നേതാക്കന്മാരെ പ്രീണിപ്പിക്കുന്നവരുടെ കൂട്ടമായി മാറിയിരിക്കുന്നു, ഒരു സംശയവുമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഭാരവാഹി പട്ടികയൊക്കെ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തെങ്കിലും കലാപരിപാടി കാണിക്കാൻ വേണ്ടി മാത്രമാണ് മഹിളാ കോൺഗ്രസ് എന്നുള്ള ധാരണ, അവിടെ വന്ന് നാല് പ്രസംഗം അല്ലെങ്കിൽ ഒരു തവണ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറുമ്പോൾ ഇതാ ഭയങ്കര പോരാട്ടം എന്നുള്ള നിലയിൽ ആളുകൾ കാണും. പത്രത്തിൽ നാല് ഫോട്ടോ അടിച്ചു വരിക എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല എന്ന് കരുതുന്ന നേതാവും വനിതാ അണികളും ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിന് കേരളീയ പൊതുസമൂഹത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കാൻ ആ സംഘടനയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്ന് വേണം നമ്മൾ ഈ ഇപ്പോൾ നടക്കുന്ന ഈ തർക്കത്തിനെയൊക്കെ കാണേണ്ടത്. രമേശ് ചെന്നിത്തല ക്ഷോഭിച്ചിരിക്കുന്നു, സുധാകരൻ ക്ഷോഭിച്ചിരിക്കുന്നു, ഒരു വലിയ പരിധി വരെ സതീശൻ ക്ഷോഭിച്ചിരിക്കുന്നു, ഉമ്മൻചാണ്ടി ക്ഷോഭിച്ചിരിക്കുന്നു. അപ്പോൾ ആരാണിത് ഭാരവാഹികൾ വച്ചത് എന്ന് ചോദിച്ചാൽ ഡൽഹിയിലിരിക്കുന്ന ഏമാനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വനിതാ നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ഏമാനെ പ്രീതിപ്പെടുത്തിയാൽ കാര്യങ്ങൾ നടക്കും. ലിപ്സ്റ്റിക്കിൻ്റെ കഥയൊക്കെ അവിടേക്ക് വരുന്നത് ആ നിലയിൽ കാണേണ്ടതാണ്. ഒന്നുകിൽ പണമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കണം. കേരളത്തിലെ മഹിളാ കോൺഗ്രസിൽ ഭാരവാഹിയാകണമെങ്കിൽ അത് വേണം. യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലും ഭാരവാഹിയാവണമെങ്കിൽ പെട്ടിയെടുപ്പുകാരായിരിക്കണം. കൃത്യമാണ് കാര്യങ്ങൾ. ഇങ്ങനെ എന്തിനാണ് കുറേ പോഷക സംഘടനകൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. നേരാം വണ്ണം പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ആ സംഘടനയ്ക്കൊരു ജീവൻ നൽകുന്നതിന് പകരം അതിനകത്തും യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ പെട്ടിപിടുത്തക്കാർ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടവരും പണമുള്ളവരും പ്രീണിപ്പിക്കാൻ കഴിയുന്നവരും, ആ നിലയിലേക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അധപ്പതിച്ചു പോയിരിക്കുന്നുവെന്ന് ഒരു വനിതാ നേതാവിന് തന്നെ വന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തൊരവസ്ഥയാണ്! ലജ്ജ തോന്നുന്നില്ലേ ഇവർക്ക്? പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംഘടനയിൽ എവിടെയെങ്കിലുമൊക്കെ മാന്യമായി സ്ഥാനം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചുവന്നുകൊണ്ട് നടക്കുന്നിട്ട് എന്ത് കാര്യം? ഈ സതീശനും സുധാകരനുമൊക്കെ വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? എല്ലായിടത്തും പ്രവർത്തിക്കുന്നവർക്കായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കര പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കാണ് ഇപ്പോൾ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ വനിതാ നേതാവ് പറഞ്ഞപ്പോൾ കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്.